രാജ്യം 75-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ സന്തോഷം തരുന്ന ഒരു വാർത്ത ഇതാ. ഈ സ്വാതന്ത്ര്യദിനത്തിൽ 6 ഭൂഖണ്ഡങ്ങളിൽ ഇന്ത്യൻ പതാക ഉയരും. കൂട്ടത്തിൽ നാവികസേനാ കപ്പലുകൾ വിദേശ തുറമുഖങ്ങൾ സന്ദർശിക്കും. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോട് അനുബന്ധിച്ച 6 ഭൂഖണ്ഡങ്ങളിലും 3 സമുദ്രങ്ങളിലും ഓഗസ്റ്റ് 15-ന് ത്രിവർണ പതാക ഉയർത്തും. ഇന്ത്യൻ നാവികസേനയുടെ 7 കപ്പലുകളിൽ വിദേശ തുറമുഖങ്ങളിൽ സന്ദർശനവും നടത്തും. ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായാണ് ഈ സന്ദർശനം ഒരുക്കുന്നത്. INS ചെന്നൈയും INS ബെത്വയും ഒമാനിലെ മസ്കറ്റിൽ സന്ദർശനം നടത്തും. INS സർയു സിംഗപ്പൂരിലും INS ത്രികാന്ത് കെനിയയും സന്ദർശിക്കും. ഓസ്ട്രേലിയ സന്ദർശിക്കുന്നത് നാവികസേനയുടെ INS സ്വമേധയാകും. വടക്കൻ അമേരിക്കയിൽ INS സത്പുരയും ദക്ഷിണാമേരിക്കയിലെ റിയോഡിജനറോയിൽ INS തർക്കാശും യൂറോപ്പിൽ INS തരംഗിണിയുമാകും സന്ദർശിക്കുക. ഇന്ത്യൻ പ്രവാസികളുടെയും വിശിഷ്ട വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യത്തിലാകും കപ്പലുകളിൽ ത്രിവർണ പതാക ഉയർത്തുക. സ്വാതന്ത്ര്യദിനത്തിൽ ഓരോ തുറമുഖങ്ങളിലും ഇന്ത്യൻ മിഷനുകൾ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. എംബസികളിലെ പതാക ഉയർത്തൽ ചടങ്ങുകളിൽ നാവികസേനാ സംഘം പങ്കെടുക്കും. പൊതുസ്ഥലങ്ങളിലും ഓഡിറ്റോറിയങ്ങളിലും ബാൻഡ് പ്രകടനവും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സന്ദർശകർക്കായി കപ്പൽ തുറന്നുകൊടുക്കുമെന്നും സേന വ്യക്തമാക്കിയിരിക്കുന്നു. സ്കൂൾ കുട്ടികളുടെയും ഇന്ത്യൻ പ്രവാസികൾക്കുമാകും സന്ദർശന അനുമതി. ഇന്ത്യൻ എംബസികൾ സംഘടിപ്പിക്കുന്ന വിവിധ സാംസ്കാരിക പരിപാടികളും അന്നേ ദിവസം സംഘടിപ്പിക്കുമെന്ന് അറിയുന്നു. ലണ്ടനിൽ INS തരംഗിണിയുടെ ജീവനക്കാർ ലോകമഹായുദ്ധങ്ങളിൽ ജീവൻ ത്യജിച്ച ഇന്ത്യൻ സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിക്കും. സിംഗപ്പൂരിലെ ക്രാഞ്ചി യുദ്ധസ്മാരകത്തിലും ഇന്ത്യൻ നാഷണൽ ആർമി മാർക്കറ്റിലും നാവികസേനാ പ്രതിനിധികൾ ആചാരപരമായ പുഷ്പചക്രം അർപ്പിക്കും. മൊംബാസയിൽ 1-ാം ലോകമഹായുദ്ധത്തിന്റെ കിഴക്കൻ ആഫ്രിക്കൻ ക്യാമ്പയിനിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ ഇന്ത്യൻ സൈനികർ പോരാടുകയും ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത ടെറ്റാചവേത മേഖലയിലെ യുദ്ധഭൂമിയിൽ സ്മാരക സ്തംഭത്തിന്റെ ഉദ്ഘാടനവും നടത്തും. ആസാദി കാ അമൃത് മഹോത്സവിന് കീഴിൽ രാജ്യത്തിനകത്തും പുറത്തും കഴിഞ്ഞ വർഷം നാവികസേനയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. 2021-22 വർഷത്തിൽ സ്മാരക കപ്പൽ സന്ദർശനം, സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുടെ ഫിലിപ്പ് അവലോകനം, മുംബൈയിൽ സ്മാരക ദേശീയ പതാക പ്രദർശനം തുടങ്ങിയവ നാവികസേന സംഘടിപ്പിച്ചിരുന്നു. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന മാഡം ഭിക്കാജി കാം ആദ്യമായി ജർമ്മനിയിലെ വിദേശ മണ്ണിൽ ഇന്ത്യൻ പതാക ഉയർത്തിയത് 1907-ൽ പാരീസ് കേന്ദ്രമന്ത്രി വന്ദേമാതരം എന്ന മാസികയും ഇവർ പ്രസിദ്ധീകരിച്ചിരുന്നു. 14 വർഷങ്ങൾക്ക് ശേഷം ശേഷം 1921-ൽ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ കൃഷ്ണാനദിക്കരയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും കറകളഞ്ഞ ഗാന്ധിഭക്തനുമായ പിങ്കലി വെങ്കയ്യ ആന്ധ്രാപ്രദേശുകാരൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ പതാക സമർപ്പിക്കുകയുണ്ടായി. ഈ പതാകയിൽ ഗാന്ധിജിയുടെ നിർദ്ദേശാനുസരണം ചില ഭേദഗതികൾ വരുത്തി. 1929-ൽ ലാഹോറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പതാക ഉയർത്തിയത് അധ്യക്ഷൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ദേശീയ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനവും അതുതന്നെ. 1931-1947 വരെ ഇന്ത്യൻ ദേശീയ പതാകയെ അംഗീകരിച്ച പതാകയും ഇതുതന്നെ. 1937-ൽ കറാച്ചിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ത്രിവർണ പതാക അഭിമാനപൂർവ്വം രാജ്യത്തിന്റെ പതാകയായി തീർന്നു. 1947 ജൂലൈയിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. എല്ലാവരാലും തെരഞ്ഞെടുക്കപ്പെടുകയും അംഗീകരിക്കുകയും ചെയ്ത ഇന്ത്യൻ ദേശീയ പതാക അഥവാ ത്രിവർണ പതാക ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉയർത്തി. സുഭാഷ് ചന്ദ്രബോസിന്റെ ആഗ്രഹ പൂർത്തീകരണവും കൂടിയായിരുന്നു ആ ദിവ്യമുഹൂർത്തം. ഭാരതത്തിന്റെ ദേശീയ പതാക അശേഷം നിറവ്യത്യാസം വരാത്ത നിലയിൽ അശോകചക്രം വരെ ഇരുവശവും വ്യത്യാസം വരാതെ ഒരൊറ്റ തുണിയിൽ നെയ്തെടുക്കാൻ സ്വന്തമായി തറി രൂപപ്പെടുത്തി നിയമാനുസൃതമായ രീതിയിൽ പതാക നിർമ്മാണം പൂർത്തിയാക്കി ജനശ്രദ്ധ നേടിയ അയ്യപ്പൻ എന്ന ഗാന്ധിഭക്തൻ തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് തുമ്പോടുണ്ട്. കേരളത്തിന് അഭിമാനമായി. പരമ്പരാഗത നെയ്ത്തു തൊഴിലാളിയും രാജ്യസ്നേഹിയുമായ അദ്ദേഹത്തെ പോലുള്ളവരെയും നമുക്ക് ആദരവോടെ ഓർക്കാം ഈ അവസരത്തിൽ. ന്യൂസ് ഡെസ്ക്, കർമാനുസ്തി.